നമസ്കാരം. ഈ തുപ്പൽ ഉണ്ടാവുന്ന സലിവറി ഗ്ലാൻസ് ഇതാണ്. സലിവറി ഗ്ലാൻസ് മൊത്തം 3 സെറ്റ് സലിവറി ഗ്ലാൻസ് ഉണ്ട് എല്ലാവർക്കും. ഇവിടെ ഉള്ളത് പരോട്ടിഡ് ഗ്ലാൻഡ്, ഞാൻ പിക്ചറും കാണിക്കാം. ഇവിടെ ഉള്ളത് സബ് മാൻഡിബുലർ ഗ്ലാൻഡ്, ഈ ബോണിൻ്റെ താഴെ. അതുകൂടാതെ ടങ്കിൻ്റെ താഴെ അത് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. അങ്ങനെ 3 സെറ്റ്. ഇപ്പോൾ ഇവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ സെക്രീഷൻ എന്ന് പറയുന്നത് ആ മൊത്തം സലിവ ഒരു ദിവസത്തെ 1.5 ലിറ്ററാണ്. ഇത് നമ്മുടെ കഴിക്കാനുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ 3 ഗ്ലാൻഡിൽ ഇൻഫെക്ഷൻ കൂടുതൽ പരോട്ടിഡ് ഗ്ലാൻഡിലും, പിന്നെ ചെറിയ ചെറിയ സ്റ്റോൺസ് കൂടുതലും ഇവിടെ ഉള്ള സബ് മാൻഡിബുലർ ഗ്ലാൻഡിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതേ ഇൻഫെക്ഷൻ, സലിവറി ഗ്ലാൻഡ് ഇൻഫെക്ഷൻ ജനിക്കുന്ന പിള്ളേർക്കും ഉണ്ടാവും. അത് ജനിച്ച് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിലുള്ള പിള്ളേർക്ക് പോലും ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ടോപ്പിക്, അക്യൂട്ട് പരോട്ടൈറ്റിസ് ഇൻ നിയോനേറ്റ്. അപ്പോൾ ഇതാണ് പരോട്ടിഡ് ഗ്ലാൻഡ്. ഇത് വലിയവരുടെ പിക്ചറാണ്. പരോട്ടിഡ് ഗ്ലാൻഡ്, ഇത് സബ് മാൻഡിബുലർ ഗ്ലാൻഡ്, ഇത് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. അപ്പോൾ പിള്ളേർക്ക് ഇല്ലെങ്കിൽ പൊതുവേ ഇൻഫെക്ഷൻ കൂടുതൽ വരുന്ന പരോട്ടിഡാണ്. അപ്പോൾ ഈ കണ്ടീഷനിൽ ജനിക്കുന്ന പിള്ളേരിൽ വരുന്ന പരോട്ടിഡ് ഗ്ലാൻഡ് ഇൻഫെക്ഷനെ പറ്റി നോക്കാം. അപ്പോൾ അവർക്ക് ജനിക്കുന്ന പിള്ളേർ ജനിച്ചു കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ഇത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? അതിനകത്ത് 2-3 കോമൺ കാര്യങ്ങൾ പറഞ്ഞുതരാം. സാധാരണ ഈ പിള്ളേർ മാസം തികയുന്നതിന് മുമ്പേ തന്നെ ഡെലിവറി ആവാനുള്ള ചാൻസസ് ഉണ്ട്, പ്രീ മെച്യൂരിറ്റി. അപ്പോൾ അതിന് തക്കതായുള്ള ചേഞ്ചസ് അവരുടെ വായിക്കകത്ത് കാണും, അവരുടെ ബോഡിയിൽ കാണും. 1, പിന്നെ ഡീഹൈഡ്രേഷൻ കൂടുതലുണ്ടെങ്കിൽ, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ദേഹത്തിൽ കുറവുണ്ടെങ്കിൽ വരാം. പിന്നെ വായിക്കകത്ത് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കൊണ്ട് ജനിച്ചാലും ഇതുപോലെ അക്യൂട്ട് പാരോട്ടൈറ്റിസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ, വായിക്കുള്ള ഇൻഫെക്ഷൻ നേരെ അവിടെ നിന്ന് പാരോട്ടിഡിലോട്ട് പോകും. അതിനകത്ത് കോമണസ്റ്റ് ഓർഗനിസം എന്ന് പറയുന്നത് സ്റ്റെഫിലോകോക്കസ് അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ആണ്. അപ്പോൾ കംപ്ലയിൻറ്റ് എന്തായിരിക്കും എന്ന് പറയുമ്പോൾ, ജനിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസത്തിൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ ചെവിയുടെ താഴെ അവിടെ ഒരു വീക്കം പോലെ ഉണ്ടാവും. കുട്ടി സ്ലൈറ്റ് ഫീവർ പോലെ കാണും, കണ്ടിന്യൂസ് കരഞ്ഞുകൊണ്ടിരിക്കും. ചെവിയുടെ താഴ്ഭാഗം കുറച്ച് മുകളിലോട്ട് പൊന്തിയിരിക്കും. അതാണ് നമ്മൾ കാണുന്ന ഫൈൻഡിങ്സ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കാണിക്കും. പിന്നെ നെക്കിൻ്റെ അൾട്രാസൗണ്ട് ചെയ്യും. അതുകൂടാതെ വാ തുറന്ന് നോക്കുമ്പോൾ വായിക്ക് ആത്ത ഒരു പസ് പോലെ വരുന്ന കാണാം. അത് പസ് എടുത്ത് കൾച്ചർ സെൻസിറ്റീവിന് അയക്കും. പസ്സും വേണം, പസ് എടുത്തിട്ട് കൾച്ചർ സെൻസിറ്റീവിന് അയക്കണം, അതിന് കൂടെ അൾട്രാസൗണ്ടും വേണം. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുട്ടിയെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യും, വെള്ളം കണ്ടൻറ്റ് കൂട്ടും. അതുകൂടാതെ ഈ ബാക്ടീരിയയുടെ എഗെയിൻസ്റ്റുള്ള ആൻറ്റിബയോട്ടിക് തരും. വെളിയിൽ കുറച്ച് സ്ലൈറ്റായിട്ട് വോം ഫോമൻറ്റേഷൻ ചൂട് പിടിപ്പിക്കും, കുറച്ച് മസാജ് ചെയ്യും. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ 4-5 ദിവസമാകുമ്പോൾ കുട്ടി നോർമലാവും. ചിലപ്പം അഥവാ അൾട്രാസൗണ്ടിലെ ആപ്സസ് വല്ല ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരു നീഡിലിട്ട് ആ ആപ്സസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആസ്പിറേറ്റ്. ഇങ്ങനെയാണ് ഇതുപോലെ കണ്ടീഷൻസ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. നമസ്കാരം.